നമസ്കാരം. റഷ്യ യുക്രൈൻ സംഘർഷം ഇന്ന് 12-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യുക്രൈനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കൽ, ഇന്ത്യൻ രക്ഷാദൗത്യമായ ഓപ്പറേഷൻ ഗംഗ തുടരുകയാണ്, അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. പക്ഷേ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് ഓപ്പറേഷൻ ഗംഗ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 15,920 പേർ, 16,000 പേർ ഇന്ത്യക്കാർ മാതൃരാജ്യത്തേക്ക് എത്തിക്കഴിഞ്ഞു. 20,000-ത്തിലധികം ആൾക്കാർ യുക്രൈൻ അതിർത്തിക്ക് പുറത്ത് കടന്നു കഴിഞ്ഞു. അതിനാൽ ഇനി കുറച്ചു പേർ മാത്രമേ യുക്രൈൻ അതിർത്തിക്കുള്ളിലുള്ളൂ. പക്ഷേ സുമിയിൽ 200-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ അവരുടെ ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ സന്ദേശം അയച്ചിരുന്നു. അത് നമ്മളെല്ലാം കണ്ടതാണ്. അതേ തുടർന്ന് ഇന്ത്യൻ എംബസിയും സർക്കാരും അതിൽ അടിയന്തരമായ ഇടപെടൽ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആ വിദ്യാർത്ഥികളോട് ഒരു പ്രത്യേക അഭ്യർത്ഥന പോലും നടത്തുകയുണ്ടായി. അതായത്, യുദ്ധസമയമാണ്, കനത്ത ഷെല്ലിംഗ് നടക്കുകയാണ്, പുറത്തിറങ്ങരുത്, എംബസിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം, സുരക്ഷിതമായി അവിടെ തന്നെ ധൈര്യം സംഭരിച്ച് കഴിയുക, ഉടൻ തന്നെ ഇന്ത്യൻ എംബസി നിങ്ങളുടെ അടുക്കലേക്ക് എത്തും, സുരക്ഷിതമായ മാർഗം ഒരുക്കുവാൻ ശ്രമിക്കുകയാണ്, ജീവൻ നിലനിർത്തുകയാണ് പ്രധാനം എന്നൊക്കെ വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞിരുന്നു. ഇന്ത്യൻ എംബസിയും അത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ഏറ്റവും പുതിയ വാർത്ത നമുക്ക് സുമിയിൽ നിന്ന് ലഭിക്കുന്നത്, ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ സുമിയുടെ ഏറ്റവും അടുത്ത പട്ടണമായ പോൾവാട്ടയിലെത്തിക്കഴിഞ്ഞു എന്നതാണ്. 200-ഓളം വിദ്യാർത്ഥികളാണ് സുമിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ സുമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പട്ടണമാണ് പോൾവാട്ട. സുമിയിൽ കനത്ത റഷ്യൻ സെല്ലാക്രമണം നടക്കുകയാണ്. അവിടെ പോരാട്ടം അതിരൂക്ഷമാണ്. അതിനിടയിൽ ആണ് സുരക്ഷിതമായ പാതയൊരുക്കാൻ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അവരോടൊപ്പം ഉള്ളത് എന്നറിയില്ല, തൽക്കാലം വിദേശകാര്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ മാത്രമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഇത്തരമൊരു കനത്ത ആക്രമണം നടക്കുന്ന ഒരു സംഘർഷ ഭൂമിയിലേക്ക് വിദേശകാര്യ ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കാം. എന്തായാലും ഈ സംഘർഷഭരിതമായ പ്രദേശത്ത് ഇന്ത്യ രക്ഷാദൗത്യം തുടരുകയാണ്. ഇന്ത്യക്കാരായ 200 വിദ്യാർത്ഥികളുടെ കൈ പിടിക്കാനായി ഇന്ത്യൻ സംഘം പോൾവാട്ടയിലെത്തിക്കഴിഞ്ഞു. സുമിയുടെ ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ സുമിയുടെ ഏറ്റവും അടുത്ത പട്ടണമാണ് പോൾവാട്ട. അവിടേക്ക് 4 ബസ്സുകളും മറ്റ് സന്നാഹങ്ങളുമായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ അവിടെ എത്തിക്കഴിഞ്ഞു. 200-ഓളം കുട്ടികളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അവരെ ഈ ബസ്സുകളിൽ ഇവാക്വേറ്റ് ചെയ്ത് പോളണ്ടിലേക്ക്, ഇപ്പോൾ കിഴക്കൻ അതിർത്തിയിലാണ് അവരുള്ളത്, യുക്രൈൻ്റെ കിഴക്കൻ അതിർത്തിയിൽ നിന്നും ബസ് മാർഗം പോളണ്ട് പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക്, പോളണ്ട് അതിർത്തിയിലേക്ക് എത്തിക്കുക, പോളണ്ടിൽ നിന്നും അവരെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രക്ഷാദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 200-ഓളം വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. 1,400-ഓളം പേർ ഇന്ന് ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്നുണ്ട്. 7 വിമാനങ്ങളിലാണ് ഇന്ന് രക്ഷാദൗത്യം പുരോഗമിക്കുക. സുമിയിൽ നിന്നുള്ള 200 കുട്ടികൾ കൂടി, വിദ്യാർത്ഥികൾ കൂടി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ യുക്രൈനിൽ നിന്നും പൂർണ്ണമായും ഏതാണ്ട് ഒഴിപ്പിക്കൽ പൂർത്തിയായി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയും വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇനിയും ഏതെങ്കിലും ഇന്ത്യക്കാർ യുക്രൈനിൽ ഉണ്ടെങ്കിൽ അവർ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്നും ഹംഗറിയിലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടണമെന്നുമെല്ലാം നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. ഇതിനോടകം 15,920 പേർ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു. ബാക്കി 20,000-ത്തോളം, ആകെ 20,000-ത്തോളം ആൾക്കാരെ യുക്രൈനിൽ നിന്നും ഇവാക്വേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള 200 പേർ വളരെ കടുത്ത സാഹചര്യങ്ങൾക്കിടയിൽ, കനത്ത ആക്രമണം നടക്കുന്ന സുമിയിൽ 200-ഓളം കുട്ടികൾ, അവരെ കൂടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൈയെത്തി പിടിക്കുന്നതോടുകൂടി ഇന്ത്യൻ രക്ഷാദൗത്യത്തിന് പുതിയ മാനം കൈവരികയാണ്. ഇന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത് 1,400-ഓളം ഇന്ത്യക്കാരാണ്. 7 ഫ്ലൈറ്റുകളാണ് ഇന്ന് യുക്രൈനിൽ നിന്നും ഇന്ത്യയിലേക്ക് പറക്കുക. യുക്രൈൻ സംഘർഷത്തിൽ പരിക്കേറ്റ അല്ലെങ്കിൽ വെടിയേറ്റ ഒരു വിദ്യാർത്ഥിയുണ്ട്, പഞ്ചാബ് സ്വദേശി. ആ വിദ്യാർത്ഥി കൂടി ഇന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയാണ്. ചികിത്സ പൂർത്തിയായതോടുകൂടി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയാണ് എന്ന ശുഭകരമായ വിവരം കൂടിയുണ്ട്. എന്തായാലും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ സുമിക്ക് സമീപം എത്തിക്കഴിഞ്ഞു. അവിടെ വെടിനിർത്തലിനായി കാത്തു നിൽക്കാതെ രക്ഷാപാത ഒരുക്കാൻ, സാഹസികമായി തന്നെ രക്ഷാപാത ഒരുക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ ഗംഗ അതീവ വെല്ലുവിളി നിറഞ്ഞ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.